മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായിരുന്നു നമ്മുടെ പി കേശവദേവൻ. 1904 ജൂലൈ 20-നാണ് പി കേശവദേവൻ്റെ ജനനം. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പി കേശവദേവ് ജനിച്ചത്. കാർത്തികേയ അമ്മയുടെയും അപ്പുപിള്ളയുടെയും മകനായിരുന്നു പി കേശവദേവൻ. ഭാര്യയുടെ പേര് സീതാലക്ഷ്മി ദേവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നോക്കിയാൽ പി കേശവം പിള്ള എന്നായിരുന്നു. ജാതീയമായ മേൽ കോയിമകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജാതിചിഹ്നമായ പിള്ള വെട്ടിമാറ്റി പി കേശവദേവ് എന്നാക്കിയത്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകൻ എന്നീ 4 മേഖലകളിൽ പ്രശസ്തനായിരുന്നു പി കേശവദേവ്. കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘടനയുടെയും പ്രസിഡൻ്റ് ആയിരുന്നു പി കേശവദേവ്. നിസ്സാരമെന്ന് തോന്നുന്ന പലരുടെയും ജീവിത അവസ്ഥകളാണ് പലപ്പോഴും നമ്മുടെ പി കേശവദേവ് തൻ്റെ നോവലിലൂടെയും കൃതികളിലൂടെയും പുറത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന കഥയിലെ റിക്ഷ ഓടിക്കുന്ന പപ്പുവിൻ്റെ കഥ. ഓടയിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ. ഭ്രാന്താലയം, അയൽക്കാർ, റൗഡി, ആദ്യത്തെ കഥ, ഇങ്ങോട്ട്, അന്നത്തെ നാടകം, മുന്നോട്ട്, പങ്കമ്പുള്ളയുടെ കഥ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എതിർപ്പ് എന്നാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, സോവിറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 20 നോവലുകളും 16 ചെറുകഥാ സമാഹാരങ്ങളും 10-ലേറെ നാടകങ്ങളും 7 ഏകാംഗ നാടക സമാഹാരങ്ങളും ആത്മകഥയും ഗദ്യ കവിതകളും നിരൂപണങ്ങളും കേശവദേവ് എഴുതിയിട്ടുണ്ട്. അയൽക്കാർ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ച നോവലാണ് കണ്ണാടി. ഇത്രയേറെ ജീവിതയാതനങ്ങൾ അനുഭവിച്ച എഴുത്തുകാരൻ മലയാളത്തിൽ വിരളമാണ്. ഓളയിൽ നിന്ന് എന്ന പ്രശസ്ത നോവൽ സിനിമയാക്കിയിട്ടുമുണ്ട്.